കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഈ മീഡിയയിലൂടെ കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുൻപാകെ ആയിരിപ്പാൻ സർവശക്തനായ ദൈവം എനിക്ക് നൽകി തന്ന നല്ല സാവകാശത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. സകല മഹത്വവും കർത്താവിന്, ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം വലിയ പ്രതികൂലത്തിലൂടെയാണ് ഈ ദിവസങ്ങളിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ നാളുകളിലെല്ലാം നാം വലിയ പ്രതിസന്ധിക്കകത്തുകൂടി അതിനെ തരണം ചെയ്ത് നാം ഇതുവരെയും എത്തി നിൽപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നാം ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ സഭ, ദൈവത്തിൻ്റെ സഭ വലിയ പ്രതികൂലങ്ങളെ തരണം ചെയ്താണ് ഇതുവരെയും വന്നത്. ഈ നാളുകളിലും നാം അങ്ങനെയുള്ള പ്രതികൂലത്തിൻ്റെ നടുവിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മാരകമായ രോഗങ്ങൾ, കൊറോണ പോലെയുള്ള മാരകമായ വൈറസ് ബാധകൾ, അതുപോലെ തന്നെ അക്രമങ്ങളും അനീതികളും നിറഞ്ഞു നിൽക്കുന്ന ഒരന്തരീക്ഷം. ഈ ഭൗതികതയിലാണെങ്കിലും ആത്മീയതയിലാണെങ്കിലും വളരെയധികം അരോചകത്വം നിലനിൽക്കുന്ന ഒരു സമയം. അതുപോലെ തന്നെ നാം പ്രതീക്ഷിക്കാത്ത തിന്മകൾ ലോകത്ത് പുറപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിൽ നാം ജീവിക്കുന്നു. നമുക്ക് പുറത്ത് ഇറങ്ങുവാനോ നടക്കുവാനോ സഭാ ആരാധനകളിൽ പോലും പങ്കെടുക്കുവാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നാം എത്തി നിൽക്കുന്നു. ഏത് സമയത്തും പൊട്ടിപ്പുറപ്പെടാവുന്ന യുദ്ധങ്ങളാൽ, യുദ്ധശ്രുതികളും ഇന്ന് ലോകത്ത് കേട്ടുകൊണ്ടിരിക്കുന്നു. എവിടെ നാം തിരിഞ്ഞു നോക്കിയാലും, എവിടെ നാം പരിശോധിച്ചാലും, എവിടെ കണ്ണോടിച്ചാലും അസമാധാനത്തിൻ്റെ വേരുകളുടെ ഓട്ടം നമുക്ക് കാണുവാനായിട്ട് കഴിയും. രോഗങ്ങളാൽ അനേകർ ഈ ലോകത്ത് നിന്ന് വളരെ വേഗത്തിൽ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നാം നിൽക്കുന്നത് ഒരു വലിയ പ്രതികൂലത്തിൻ്റെ നടുവിലൂടെ ദൈവത്തിൻ്റെ സഭയാകുന്ന നാം കടന്നുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് സഭകളുടെ പേരിൽ വലിയ പ്രതികൂലങ്ങൾ നിലനിൽക്കുന്നു. ആലയങ്ങൾ പിടിച്ചടക്കുവാനുള്ള ആ ഒരു വ്യഗ്രതയിൽ മനുഷ്യൻ, ആരാധനയെ കീഴ്പ്പെടുത്തുവാനുള്ള വ്യഗ്രതയിൽ മനുഷ്യൻ നെട്ടോട്ടമോടുന്നു. സാമ്പത്തിക നില ഭദ്രമാക്കുവാൻ മനുഷ്യൻ നെട്ടോട്ടമോടുന്നു. അങ്ങനെ സമാധാനം അൻപത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന, അല്ലെങ്കിൽ പ്രതികൂലം നിറഞ്ഞു നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ദൈവത്തിൻ്റെ സഭ ഇന്ന് നിൽക്കുന്നത്. എന്നാൽ ഈ പ്രതികൂലത്തിന് നടുവിലും ദൈവത്തിൻ്റെ സഭ തികഞ്ഞ പ്രത്യാശയോടെയാണ് നിൽക്കുന്നത് എന്നതാണ് ക്രൈസ്തവ സഭയുടെ പ്രത്യേകതയെന്ന് നാം മനസ്സിലാക്കണം. ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതികൂലത്തിന് നടുവിലും ഈ പ്രതിസന്ധികൾക്കകത്തും അവൻ നിറഞ്ഞ പ്രത്യാശയോടെ നിലനിൽക്കുകയാണ്. എന്താണ് അവനെ ഈ പ്രതികൂലത്തിന് നടുവിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സഭയെ ഈ പ്രതിസന്ധിക്ക് നടുവിൽ നിലനിർത്തുന്ന പ്രത്യാശ? എന്ത് പ്രത്യാശയാലാണ് ദൈവത്തിൻ്റെ സഭയ്ക്ക്
ഈ വിഷയങ്ങളുടെ നടുവിൽ തകർന്നു പോകുവാൻ കഴിയാതെ വണ്ണം അല്ലെങ്കിൽ ഈ വിഷയങ്ങൾക്കൊന്നും തന്നെ ദൈവസഭയെ തകർത്തു കളയുവാൻ കഴിയാതെ ദൈവത്തിൻ്റെ സഭ ഇന്നും മുന്നോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ സഭയെ പ്രേരിപ്പിക്കുന്ന പ്രത്യാശ എന്താണ്? പ്രൈസ് ദി ലോർഡ്. ആ പ്രത്യാശ ദൈവത്തിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ സഭയ്ക്ക് സഭയുടെ അരുമരക്ഷകനും വീണ്ടെടുപ്പുകാരനും സഭയുടെ മണവാളനുമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു നൽകുന്ന പ്രത്യാശയുടെ വചനം ഇങ്ങനെ പറയുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഇവിടെ ദൈവത്തിൻ്റെ സഭയോട് സഭയുടെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന സഭയുടെ തലയായിരിക്കുന്ന മണവാട്ടി സഭയുടെ മണവാളനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, ഞാൻ സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, സഹോദരങ്ങളെ, സഭ പ്രതികൂലത്തിന് നടുവിലായിരിക്കുമ്പോൾ, സഭ പ്രതിസന്ധിക്കകത്തായിരിക്കുമ്പോഴും, ഈ ലോകം മുഴുവനും പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ തകർന്നു പോകുമ്പോഴും ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവത്തിൻ്റെ ജനം ഈ നാളുകളിൽ ഈ പ്രതികൂലത്തിന് മധ്യത്തിലും തകർന്നു പോകാതെ അവരുടെ പ്രത്യാശയിൽ അവർക്ക് നിൽക്കുവാനുള്ള, അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിൽ അവർക്ക് ബലപ്പെടുവാൻ തക്കവണ്ണം അവരെ ശക്തിപ്പെടുത്തുന്നത് സഭയുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാക്ത്വത്വമാണ്. എന്താണ് ആ വാക്ത്വം? നിങ്ങൾ എന്നോടുകൂടി ഇരിക്കേണ്ടതിന് ഞാൻ വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. സഭയ്ക്ക് നൽകിയ, ക്രിസ്തു നൽകിയ ഏറ്റവും വലിയ അതിമഹത്തായ വാക്ത്വത്വം യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവാണ് സഭയുടെ പ്രത്യാശയെന്ന് പറയുന്നത്. ഈ പ്രതിസന്ധിയുടെ നടുവിൽ സഭയ്ക്ക് നിലനിൽക്കുവാൻ കഴിയുന്നത് തങ്ങളുടെ വീണ്ടെടുപ്പുകാരനും രക്ഷകനുമായി ഭൂമിയിലേക്ക് വന്ന് മരിച്ചടക്കപ്പെട്ട 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ആമീൻ സ്വർഗത്തിലേക്ക് കയറിപ്പോയവനായ സഭയുടെ രക്ഷകനായും സഭയുടെ വീണ്ടെടുപ്പുകാരനുമായ യേശു ക്രിസ്തു മടങ്ങി വന്ന് സഭയെ ചേർക്കുമെന്നുള്ള വാക്ത്വമാണ് സഭയ്ക്കുള്ള വലിയ പ്രത്യാശ. ഈ പ്രത്യാശ ഉള്ളത് കൊണ്ടാണ് സഭ വീണുപോകാതെ സഭ ധൈര്യത്തോടുകൂടെ മുന്നേറിയത്. 1-ാം നൂറ്റാണ്ടിലെ സഭയ്ക്ക് വലിയ പീഡനമുണ്ടായതായി അപ്പോസ്തല പ്രവൃത്തി പുസ്തകം സഭയുടെ ചരിത്രം നാം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. സഭയ്ക്ക് വലിയ പീഡനമുണ്ടായി. ഒരുപക്ഷെങ്കിൽ സഭ തകർന്നു പോകും, സഭ നിന്നു പോകും, സഭയുടെ മുൻപോട്ടുള്ള യാത്ര അവസാനിക്കുമെന്നൊക്കെ തോന്നുന്ന രീതിയിലുള്ള വലിയ പ്രതിസന്ധി 1-ാം നൂറ്റാണ്ടിൽ സഭയ്ക്ക് നേരെ അഴിച്ചുവിടുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പക്ഷേ സഭ അവിടെ ഒന്നും തളർന്നു പോയില്ല. ഒരു രാജകോടതിയുടെ മുൻപിലും സഭ തളർന്നു പോയില്ല. ഒരു രാജാക്കന്മാരുടെ മുന്നിലും സഭ തകർന്നു വീണില്ല. എന്തുകൊണ്ട്? കർത്താവിൻ്റെ വാക്ത്വത്തം സഭയ്ക്കുണ്ടായിരുന്നു. അവൻ മടങ്ങി വരുമെന്നുള്ള വാക്ത്വത്തം സഭയ്ക്ക് ലഭിച്ചതുകൊണ്ട് സഭയുടെ പ്രത്യാശയതായിരുന്നു. ഏത് പ്രതികൂല ഘട്ടത്തിങ്ങളിലൂടെയും ഏത് പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലൂടെയും കടന്നു പോകേണ്ടി വന്നാലും നാം നിരാശപ്പെടേണ്ടതായിട്ടില്ല. നമ്മുടെ രക്ഷകനായിരിക്കുന്ന കർത്താവ് മടങ്ങി വന്ന് നാം ആകുന്ന സഭയെ ചേർക്കുമെന്നുള്ള പ്രത്യാശ. ആ പ്രത്യാശയുടെ വചനത്തിലാണ് സഭ എല്ലാ കാലത്തും ബലപ്പെട്ടത്. എബ്രയാൽ ലേഖനത്തിൽ നാം അതിൻ്റെ തിരുവചനങ്ങളെ പരിശോധിക്കുമ്പോൾ 9-ാം അധ്യായത്തിൽ കർത്താവ് ഇപ്രകാരം എബ്രയാൽ ലേഖകൻ എഴുതുകയാണ്, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകുമെന്ന് പൗലോസ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി, സഭയുടെ വീണ്ടെടുപ്പിനായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. അപ്പോൾ സഭയ്ക്ക് സഭയുടെ പ്രത്യാശ ഏതാണ്? കർത്താവിൻ്റെ മഹത്വപ്രത്യക്ഷത. ഈ മഹത്വപ്രത്യക്ഷത സഭയ്ക്ക് ലഭിച്ചതുകൊണ്ട് സഭ പ്രത്യാശയോടുകൂടെ ഈ പ്രതികൂലത്തിൽ നിലനിൽക്കുകയാണ്. വെളിപ്പാടുകാരനായ യോഹന്നാൻ 2-ാം അധ്യായം മുതൽ ദൈവത്തിൻ്റെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ, ലേഖനം എഴുതി അല്ലെങ്കിൽ വെളിപ്പാടുകൾ എഴുതി തുടങ്ങുമ്പോൾ
സഭയ്ക്ക് അതിനു മുൻപേ തന്നെ ഒന്നാം അധ്യായത്തിൽ സഭയ്ക്ക് ആ പ്രത്യാശയുടെ വചനം കൈമാറുകയാണ്. ഇതാ ഞാൻ വേഗം വരുന്നു, ഇതാ ഞാൻ മേഘാരുടനായി വരുന്നു. അത് 22 അധ്യായം അവസാനിക്കുമ്പോഴും യോഹന്നാൻ അപ്പോസ്തലൻ അങ്ങനെ തന്നെ രേഖപ്പെടുത്തുകയാണ്, ഇതാ ഞാൻ വേഗം വരുന്നു. സഭയോട് വിളിച്ചു പറയുകയാണ്, അത് അവൻ വേഗം വരുന്നു. സഭ തളർന്നു പോകേണ്ട ആവശ്യമില്ല. ആ യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ സന്ദേശമായിരുന്നു സഭയുടെ പ്രത്യാശ എന്ന് പറയുന്നത്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ആ മടങ്ങിവരവിൻ്റെ വചനം, വാക്ത്വത്വം നമുക്കില്ലായിരുന്നുവെങ്കിൽ നമുക്ക് നിലനിൽപ്പിൻ്റെ ഒരു പ്രത്യാശ ഉണ്ടാകുമായിരുന്നില്ല. സഭയ്ക്ക് ഈ പ്രതികൂല കാലഘട്ടത്തിൽ നിലനിൽക്കുവാൻ സാധിക്കാതെ സഭ തകർന്നു പോയേനെ. പല പല വലിയ വൻപൻ പ്രസ്ഥാനങ്ങളും തകർന്നു പോകുന്നത് എന്തായിരുന്നു? അനേക ആത്മീക പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നുവല്ലോ, എല്ലാം തകർന്നു പോകുകയായിരുന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെ സഭ നിലനിൽക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത് സഭയുടെ മണവാളനായ ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൻ്റെ വാക്തത്വമാണ്. കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. ആ വലിയ ദൂതനെ ഏറ്റെടുത്ത സഭ പ്രതിസന്ധിയിലൊന്നും വീണുപോയില്ല. സഭ ഇന്നും നിലനിൽക്കുകയാണ്. ക്രിസ്തുവിൻ്റെ വരവ് വരെ സഭ ഈ പ്രതികൂലത്തിൻ്റെ നടുവിലൂടെയും കടന്നു പോകും. ഇനി വരുവാൻ പോകുന്ന വലിയൊരു പ്രതികൂലത്തിൻ്റെ കാലഘട്ടമുണ്ട്, ഒരു വലിയ പ്രതിസന്ധിയുടെ കാലഘട്ടമുണ്ട്. മഹാപീഡനം സഭയ്ക്ക് നേരെ പിശാച് കൊണ്ടുവരുന്നൊരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിലേക്ക് നാം ഓടിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ മതങ്ങളും ഇവിടുത്തെ രാഷ്ട്രങ്ങളും തലവന്മാരും ഒന്നിച്ച് സഭയ്ക്ക് നേരെ എഴുന്നേൽക്കുന്ന ഒരു കാലഘട്ടം. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, സഭ അതൊന്നും കണ്ടിട്ട് സഭ അതിന് നടുവിലൊന്നും തളർന്നു പോകത്തില്ല. സഭയ്ക്ക് അവിടെ എല്ലാം വലിയ പ്രത്യാശയുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വേഗത്തിൽ മടങ്ങി വന്ന് നമ്മെ ചേർക്കുമെന്നുള്ള സഭയുടെ അചഞ്ചലമായ പ്രത്യാശ, ആ പ്രത്യാശയുടെ പുറത്താണ് നാം മുൻപോട്ട് പോകുന്നത്. അപ്പോസ്തലനായ പൗലോസ് ഈ കാലഘട്ടത്തെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിന് ഉപയോഗിച്ചു കൊള്ളുവിൻ. അവിടെ ഒരു പദം ഇങ്ങനെ പറയുന്നു, കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവിൻ. നാം അത് നിവർത്തിക്കുക. കർത്താവിൻ്റെ ഇഷ്ടം ചെയ്ത് സഭ മുൻപോട്ട് പോയാൽ മതി, സഭ വീണു പോകുകയില്ല. 6 എഫെസ്യ ലേഖനത്തിൽ 10 പൗലോസ് പറയുകയാണ്, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തി പ്രാപിക്കണം. ദൈവത്തിൻ്റെ സഭയോട് പറയുകയാണ്, എങ്ങനെയാണ് സഭ നിലനിൽക്കുന്നത്? കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും സഭ ശക്തി പ്രാപിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. സഭ തകർന്നു പോകത്തില്ല. ഈ സഭയെ തകർക്കുവാൻ ലോകത്തെ ഒരു ശക്തിക്കും ഒരു പൈശാചിക ബന്ധനങ്ങൾക്കും ഈ സഭയെ തകർക്കാൻ കഴിയത്തില്ല. കർത്താവ് പറയുകയാണ്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കുവാൻ കഴിയാതെ നിലയിലാണ് അതിനെ ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിന്മേൽ സഭയെ പണിതിരിക്കുകയാണ്. ആ സഭയുടെ പ്രത്യാശയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവ്. ആ മടങ്ങിവരവിൻ്റെ പ്രത്യാശ സഭയ്ക്കുള്ളത് കൊണ്ടാണ് സഭ ഈ കാലഘട്ടത്തിലെ വരുവാൻ പോകുന്ന കാലഘട്ടങ്ങളിലെയും മഹാപ്രതികൂലത്തിന് നടുവിലൂടി കടന്നു പോയാലും സഭ തളർന്നു പോകാത്തത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ നാം ഒരു വലിയ പ്രതിസന്ധിക്ക് അകത്തൂടെയൊക്കെ കടന്നു പോവുകയാണ്. എന്നാൽ നാം നിരാശപ്പെടേണ്ട കാര്യമില്ല, നാം ഭാരപ്പെടേണ്ട കാര്യമില്ല. നമുക്കൊരു പ്രത്യാശയുണ്ട്. നമ്മെ ചേർക്കുവാനായി നമ്മുടെ കർത്താവ് വേഗത്തിൽ മടങ്ങി വരിക തന്നെ ചെയ്യും. ഈ കഷ്ടത അകത്തു നിന്ന്, ഈ പ്രതികൂലത്തിന് അകത്തു നിന്ന് നമ്മെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം നമ്മുടെ ക്രിസ്തുയേശുവിൻ്റെ മടങ്ങി വരവിൻ്റെ ആസന ഭാവിയിൽ അത് സംഭവിക്കും. അതിൻ്റെ സമീപത്തേക്ക് നാം ഓടിയെത്തി നിൽക്കുകയാണ്. ഇനി കാലങ്ങൾ അധികമില്ല. നാം നമ്മെ തന്നെ അതിനുവേണ്ടി ഒരുക്കുന്ന ഒരു അനുഭവത്തിലേക്ക് എത്തുവാൻ, ഈ ദുഷ്കാലത്തെ തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചിട്ട് അതിനനുസരിച്ച് നീങ്ങുവാനുള്ള മനസ്സൊരുക്കം ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവതിനായി നമ്മയെല്ലാം സഹായിക്കട്ടെ. ഈ സന്ദേശം കേൾക്കുന്ന ദൈവത്തിൻ്റെ സഭയായി, സഭയുടെ അംഗമായിരിക്കുന്ന, ദൈവത്തിൻ്റെ സഭയുടെ ഭാഗമായിരിക്കുന്ന നിങ്ങളെയും പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു മിനിറ്റ് നമ്മുടെ കണ്ണുകളടച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിച്ച ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ കർത്താവേ,
അവിടുത്തെ സഭയുടെ അനുഭവത്തിലായിരിക്കാൻ അംഗമായിരിക്കാൻ ഞങ്ങളെ വിളിച്ചതിനായി സ്തോത്രം. ഈ ലോകത്തിലെ കഷ്ടതയുടെ നടുവിലും ഞങ്ങളുടെ കർത്താവ് വേഗം വരുന്നു, ഞങ്ങളുടെ പ്രതികൂലങ്ങൾ മാറുമെന്നുള്ള ആ വലിയ പ്രത്യാശയുടെ സന്ദേശത്തിൽ ഞങ്ങളെ ബലപ്പെടുത്തി, ഞങ്ങളെ നിർത്തി മുൻപോട്ട് ഓടുവാൻ തക്കണം, ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട എല്ലാവർക്കായി സ്തോത്രം. കർത്താവ്, ഈ വചനം അവർക്ക് വലിയ വിടുതലായി വ്യാപരിക്കട്ടെ. അനേകർ ഈ വചനത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ തന്നെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ആമേൻ.